1969 ചന്ദ്രനിലേക്ക് അയക്കുന്ന അപ്പോളോയുടെ വിക്ഷേപണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് നാസയിലെ ഏതാനും ചില കമ്പ്യൂട്ടറുകൾ പെട്ടെന്ന് പണിമുടക്കിയിരുന്നു. എന്നാൽ ആ കമ്പ്യൂട്ടറുകൾ ശരിയാക്കാനെടുത്ത സമയം കൊണ്ട് ജീവനക്കാരിൽ ഒരാൾ കമ്പ്യൂട്ടറിലെ കണക്കുകൾ പേനയും പെൻസിലും ഉപയോഗിച്ച് എഴുതുവാൻ തുടങ്ങി. പിന്നീട് കമ്പ്യൂട്ടറുകൾ ശരിയായ ശേഷം അയാൾ എഴുതിയ കണക്കുകളും കമ്പ്യൂട്ടറിൻ്റെ കണക്കും കൃത്യവും തുല്യവുമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. കമ്പ്യൂട്ടറിനേക്കാൾ വേഗതയുള്ള തലച്ചോറിൻ്റെ ഉടമയെന്ന് വിളിച്ചിരുന്ന ആ ഗണിത ശാസ്ത്ര പ്രതിഭ ഒരു ഇന്ത്യക്കാരനായിരുന്നു. ഐൻസ്റ്റീൻ്റെ ആപേക്ഷികത സിദ്ധാന്തമായ E=mc² പോലും വെല്ലുവിളിച്ച, എന്നാൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഒരു കാലത്ത് മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങളുടുത്ത് ഒരു ഭ്രാന്തനെ പോലെ അലയേണ്ടി വന്ന, ആളുകൾ ആട്ടി ഓടിച്ച, അവസാനം ഒരു സാധാരണക്കാരനെ പോലെ സർക്കാർ ആശുപത്രിയിൽ മരിക്കേണ്ടി വന്ന ഡോക്ടർ വസിഷ്ഠ നാരായൺ സിംഗ് ആയിരുന്നു ആ മഹാപ്രതിഭ. ബീഹാറിലെ ബസന്ത്പൂർ ഗ്രാമത്തിൽ പോലീസ് കോൺസ്റ്റബിളായ ലാൽ ബഹാദൂർ സിംഗിൻ്റെയും ലഹാസോ ദേവിയുടെയും മകനായി 1946 ഏപ്രിൽ 2 സിംഗ് ജനിച്ചത്. നെതർഹട്ട് റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന് പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം പട്ന സയൻസ് കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം നേടി. അവിടെ വെച്ചാണ് സിംഗിലെ പ്രതിഭ പുറത്തു വരുന്നത്. കോളേജിൽ സിംഗ് പലപ്പോഴും തൻ്റെ കണക്ക് അധ്യാപകർക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. ഒരിക്കൽ ഒരു വിദ്യാർത്ഥിയോട് ഗണിത പ്രശ്നം പരിഹരിക്കാൻ അധ്യാപകൻ ഇപ്പോൾ കാണിച്ചു തന്നതിനേക്കാൾ എളുപ്പമായ മറ്റ് വഴികൾ ഉണ്ടെന്ന് സിംഗ് പറഞ്ഞിരുന്നു. അങ്ങനെ ആ ധിക്കാരം പറഞ്ഞ സിംഗിനെ അന്നത്തെ പ്രിൻസിപ്പളും ഗണിതശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ നാഗേന്ദ്രനാഥിൻ്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. എന്നാൽ സിംഗിൻ്റെ അപാരമായ കഴിവിൽ മതിപ്പ് തോന്നിയ പ്രിൻസിപ്പൽ അയാളെ 2 വർഷത്തെ BSc ഒഴിവാക്കിക്കൊണ്ട് അവസാന വർഷ ഡിഗ്രി പരീക്ഷയ്ക്ക് നേരിട്ടിരിക്കാൻ പ്രേരിപ്പിച്ചു. 1964 അദ്ദേഹം അതിൽ വിജയം നേടുകയും ചെയ്തു. അടുത്ത വർഷം പ്രൊഫസർ നാഥിനെ കാണാനെത്തിയ കാലിഫോർണിയ സർവകലാശാലയിലെ പ്രൊഫസർ ജോൺ എൽ കെല്ലി സിംഗിൻ്റെ ഈ കഴിവിനെക്കുറിച്ച് കേട്ട് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അദ്ദേഹം MSc പിന്നീട് 1969 ഡോക്ടർ ജോൺ എൽ കെല്ലിയുടെ കീഴിൽ സൈക്കിൾ വെക്ടർ സ്പേസ് തിയറി ഉപയോഗിച്ച് കേർണലുകളും ഓപ്പറേറ്റേഴ്സും പുനർനിർമ്മിക്കുന്നതിൽ PhD നേടുകയും ചെയ്തു. PhD നേടിയ ശേഷം സിംഗ് വാഷിങ്ടൺ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ചേർന്നു. നാസയുടെ പ്രൊജക്റ്റുകളിൽ ഈ സമയത്താണ് അദ്ദേഹം സഹകരിക്കുന്നത്. എന്നാൽ പിന്നീട് കാൺപൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിപ്പിക്കുന്നതിനായി 1974 അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. 8 മാസത്തിന് ശേഷം അദ്ദേഹം ബോംബെയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൽ ജോലി ചെയ്തു. പിന്നീട് കൊൽക്കത്തയിൽ ഫാക്കൽറ്റിയായി നിയമിതനായി. 1973 വന്ദന റാണി സിംഗിനെ ഡോക്ടർ വസിഷ്ഠ നാരായണ സിംഗ് വിവാഹം കഴിച്ചു. എന്നാൽ 76 അവർ വിവാഹമോചനം നേടി. പിന്നീട് അദ്ദേഹത്തിന് സ്കീസോഫ്രീനിയ ഉണ്ടെന്ന് കണ്ടെത്തി. 70 അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വഷളായതോടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്യാട്രിയിൽ അഡ്മിറ്റ് ചെയ്തു. 1985 വരെ അവിടെ തുറന്നെങ്കിലും അദ്ദേഹത്തെ പരിചരിക്കാൻ ആരും ഒപ്പമുണ്ടായിരുന്നില്ല. 1987 സിംഗ് തൻ്റെ ഗ്രാമമായ ബസന്ത്പൂരിലേക്ക് മടങ്ങി. 89 പൂനെയിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടെ അദ്ദേഹത്തെ കാണാതാവുകയും 4 വർഷത്തിന് ശേഷം, അതായത് 1993 സരൺ ജില്ലയിലെ ചപ്രക്കടുത്തുള്ള ഡോരിഗച്ച് എന്ന സ്ഥലത്ത് മാനസികമായി തകർന്ന അവസ്ഥയിൽ കണ്ടെത്തുകയും ചെയ്തു. ഈ ഗണിതശാസ്ത്ര പ്രതിഭയുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളും ജടപിടിച്ച മുടിയും താടിയും പത്രങ്ങളിൽ അന്ന് വലിയ വാർത്തയായി മാറി. രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ബീഹാറിൻ്റെ മകനെ അവഗണിക്കുന്നതിൽ പ്രതിഷേധം അറിയിച്ചു. 1993 ഫെബ്രുവരി 15 അന്നത്തെ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിൻ്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തെ ബാംഗ്ലൂരിലെ നിംഹാൻസിൽ ചികിത്സക്കായി പ്രവേശിപ്പിച്ചു. പിന്നീട് 2014 മധേപുരയിലെ ഭൂപേന്ദ്ര നാരായൺ മണ്ഡൽ സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി നിയമിച്ചു. 2019 നവംബർ 14 പട്നയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് സിംഗ് അന്തരിച്ചു. തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് ഉന്നത വിദ്യാഭ്യാസവും ജോലിയും സമ്പാദിച്ച ശേഷം അമേരിക്ക പോലുള്ള ഒരു വികസിത രാജ്യത്ത് ധനികനും പ്രശസ്തനുമായി ജീവിക്കാമായിരുന്ന സിംഗ് ഇന്ത്യയിൽ തിരിച്ചെത്തി വളർന്നുവരുന്ന യുവ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ തീരുമാനിച്ച വ്യക്തിയാണ്. യഥാർത്ഥ പ്രതിഭകളെ കണ്ടെത്തുന്നതിലും ബഹുമാനിക്കുന്നതിലും നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നുവെന്ന് ഡോക്ടർ വസിഷ്ഠ നാരായണ സിംഗിൻ്റെ ജീവചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നീട് മരണാനന്തര ബഹുമതിയായി 2020 ഇന്ത്യയിലെ 4th പരമോന്നത സിവിലിയൻ അവാർഡായ പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു.